ഇറാനുമായി റഷ്യയുടെ സഹകരണം പരസ്യമായ രഹസ്യമാണ്. എന്നാൽ ഇറാൻ റഷ്യ കൊടുക്കുന്ന പിന്തുണ മറ്റൊരു യുദ്ധത്തിന് വഴിയൊരുക്കുമോ? അതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. റഷ്യ ഇറാനൊപ്പം നിന്നാൽ ഉത്തരകൊറിയയും ഉണ്ട് കൂടെ എന്നാണ് അർത്ഥം. കാരണം കിമും പുട്ടിനും അത്ര നല്ല ബന്ധത്തിലാണ് ഇപ്പോൾ. അങ്ങനെ വരുമ്പോൾ ആണവ യുദ്ധത്തിന് വരെ സാഹചര്യമുണ്ട് എന്നർത്ഥം. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന റഷ്യൻ ഇറാൻ സഹകരണത്തെ ലോകരാജ്യങ്ങൾ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത്, പ്രത്യേകിച്ച് ഇസ്രയേലും ഉക്രൈനും. കാരണം മറ്റൊന്നുമല്ല, ഇറാനുമായി ആണവ മേഖലയിലും റഷ്യ ലക്ഷ്യമിടുന്നു എന്നതാണ്. ഹമാസ് തലവന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഇസ്രയേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കെ തന്നെയാണ് റഷ്യ ഇറാനുമായി ശക്തമായി ബന്ധം സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പരസ്പര ബന്ധവും സഹകരണവും ഊട്ടിയുറപ്പിക്കുന്നതിനായി മോസ്കോയും ഇറാനും തമ്മിൽ സമീപ ഭാവിയിൽ തന്നെ സമഗ്രമായ അന്തർ സംസ്ഥാന കരാറിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. നയതന്ത്രജ്ഞൻ പറയുന്നതനുസരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയുമാണ്. നിലവിൽ ധാരാളം ഉഭയകക്ഷി പദ്ധതികളും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടക്കുന്നുണ്ട് എന്നുമാണ് വിദേശകാര്യം വ്യക്തമാക്കുന്നത്. മോസ്കോയിൽ നടന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്റർനാഷണൽ റിലേഷൻസിലാണ് പുതിയ ഇറാൻ റഷ്യ പങ്കാളിത്തത്തെക്കുറിച്ച് വിദേശകാര്യമന്ത്രി വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. പരസ്പര ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനൊപ്പം സുപ്രധാന ചുവടുവെപ്പാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ ചില സാങ്കേതിക കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. റഷ്യയുമായുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാന ലോജിസ്റ്റിക്സ് ഇടനാഴികളെക്കുറിച്ച് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുകയുമുണ്ടായി. അതായത് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് പേർഷ്യൻ ഗൾഫിലേക്കും പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും എളുപ്പത്തിൽ പോകാൻ റഷ്യയെ അനുവദിക്കുന്ന ഇടനാഴി. ഇറാനിയൻ നോർത്ത് സൗത്ത് ആണ് എന്നും ഇത് യാത്രാ സമയവും ചെലവും ഗണ്യമായി കുറയ്ക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യൂറോപ്പ് ഉൾപ്പെടെ ഇന്ത്യ, ഇറാൻ, അസർ ഹർജാൻ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ ചരക്കു നീക്കുന്നതിനും മറ്റുമായി ബന്ധിപ്പിക്കുന്ന 7200 കിലോമീറ്റർ നീളമുള്ള മൾട്ടി മോഡ് ട്രാൻസിസ്റ്റ് സംവിധാനമാണ് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ. റഷ്യയ്ക്ക് മേൽ പാശ്ചാത്യ ഉപരോധം ഉണ്ടായപ്പോൾ ഏഷ്യയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും തങ്ങളുടെ വ്യാപാര പാതകൾ മാറ്റാൻ റഷ്യയെ ഇത് വളരെയേറെ സഹായിച്ചിരുന്നു. ആണവ കരാറിനെക്കുറിച്ചും വിദേശകാര്യമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇസ്രയേലിനെ സംബന്ധിച്ച് ഇത് വൻ ഭീഷണിയാണ്. റഷ്യയും ഇറാനും പാശ്ചാത്യ ഉപരോധത്തിന് കീഴിലായ സാഹചര്യമാണ് ഇരുവരെയും കൂടുതൽ അടുപ്പിച്ചിരിക്കുന്നത്. റഷ്യൻ ചേരിയുമായി ഇറാനുള്ള ബന്ധം നാൾക്കുനാൾ വർദ്ധിക്കുന്നതിൽ ഭയപ്പെടേണ്ടത് ഇസ്രയേൽ മാത്രമല്ല, മറിച്ച് അമേരിക്ക കൂടിയുമാണ്. അതാകട്ടെ വളരെ വ്യക്തവുമാണ്. മാത്രമല്ല, ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ തിരിച്ചടികൾ നേരിടുന്ന സാഹചര്യത്തിൽ ഇറാനുമായി കൈകോർക്കാനുള്ള റഷ്യയുടെ നീക്കത്തിൽ ആശങ്ക പങ്കുവച്ചിരിക്കുകയാണ് ബ്രിട്ടനും അമേരിക്കയും. ഉക്രൈനിൽ ബോംബിടാൻ ഇറാൻ റഷ്യയ്ക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ നൽകിയതിന് പകരമായി റഷ്യ ഇറാനുമായി ആണവ രഹസ്യങ്ങൾ പങ്കുവച്ചുവെന്ന റിപ്പോർട്ടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും വിഷയത്തിൽ ആശങ്ക ഉയർത്തിയത്. ഇറാൻ അണുബോംബ് നിർമ്മിക്കുക എന്ന ദീർഘകാല ലക്ഷ്യത്തോടെ യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ ആണ് ഇരു രാജ്യങ്ങളും സൈനിക സഹകരണം ശക്തമാക്കിയത് എന്ന് ബൈഡനും സ്റ്റാർമറും ചൂണ്ടിക്കാട്ടി. ആണവ സാങ്കേതിക വിദ്യ, ഇറാന് ലഭിക്കുന്ന തരത്തിലുള്ള വ്യാപാരങ്ങളിലെ അപകട സാധ്യതയും ഉച്ചകോടിയിൽ ഇരു നേതാക്കളും ചർച്ച ചെയ്തിട്ടുണ്ട്. US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയുമായി ലണ്ടൻ സന്ദർശിച്ചപ്പോഴും സമാന ആശങ്കകൾ ഉയർത്തിയിരുന്നു. എന്നാൽ ഇറാന് റഷ്യയിലേക്ക് മിസൈൽ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് അന്ന് ചർച്ചകൾ പുരോഗമിച്ചത്. ഇറാന്റെ അത്യന്തം സമ്പുഷ്ടമായ യുറേനിയം ശേഖരത്തെക്കുറിച്ച് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും സംയുക്തമായി കഴിഞ്ഞ ആഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുറേനിയം ശേഖരം ഗണ്യമായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് 4 ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കാൻ പാകത്തിന് അവ വളർന്നിരിക്കുന്നുവെന്നും ഈ രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ ആണവായുധം നിർമ്മിക്കാൻ ഇറാൻ എത്രത്തോളം സാങ്കേതിക പരിജ്ഞാനമുണ്ടെന്നോ എത്ര വേഗത്തിൽ അത് ചെയ്യാൻ കഴിയുമെന്നോ വ്യക്തമല്ല. പരിചയസമ്പന്നരായ റഷ്യൻ വിദഗ്ധരുമായി പ്രവർത്തിക്കുന്നതല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന അറിവ് ഉപയോഗിക്കുന്നത് നിർമ്മാണ പ്രക്രിയ വേഗത്തിലാക്കാൻ സഹായിക്കും. എന്നാൽ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ ഇറാൻ നിഷേധിച്ചിട്ടുമുണ്ട്. US മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമായി ഉപരോധം ഒഴിവാക്കുന്നതിന് പകരമായി ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് നിർത്താൻ ഇറാൻ 2015 ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ അന്നത്തെ US പ്രസിഡന്റും നിലവിലെ റിപ്പബ്ലിക്കൻ നോമിനിയുമായ ഡൊണാൾഡ് ട്രംപ് 2018 ഈ കരാർ ഉപേക്ഷിക്കുകയുമായിരുന്നു.